മാവോയിസ്റ്റ് കേസിൽ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസർ ജി എൻ സായ്ബാബയെ കുറ്റവിമുക്തനാക്കി ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിന്റേതാണ് വിധി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡൽഹി സർവകലാശാല പ്രൊഫസറായ സായ്ബാബയെ അറസ്റ്റ് ചെയ്തത് ശ്രീനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് നിർണായകമായൊരു വിധിയാണ് വിവരങ്ങൾ നിമി മാവോയിസ്റ്റ് അനുകൂല സംഘടനയായ ഡെമോക്രാറ്റിക് റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടനയ്ക്കും സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ മാവോയിസ്റ്റ് അനുകൂല പ്രസംഗം നടത്തി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ജി എൻ സായിബാബയെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ വിചാരണക്കൊടുവിൽ അദ്ദേഹത്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു മറ്റ് അഞ്ച് പ്രതികൾ കൂടിയുണ്ട് അവർക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷിച്ചത് ഈ പ്രതികൾക്കെല്ലാവർക്കുമാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രതി പാണ്ഡു നരവത്തെ കഴിഞ്ഞ മാസമാണ് എച്ച് വൺ എൻ വൺ ബാധിച്ച് ജയിലിൽ നിന്ന് തന്നെ മരിച്ചത് ആ സമയത്തടക്കം ഈ തടവ് പുള്ളികൾക്ക് കൃത്യമായ മതിയായ ചികിത്സ അടക്കം നിഷേധിക്കുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം പലയിടങ്ങളിൽ നിന്നും ഉണ്ടായതാണ് യു എൻ ന്റെ മനുഷ്യാവകാശ സംഘടനകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തതാണ് ഏതായാലും അദ്ദേഹത്തിന് നേരത്തെ പലവട്ടം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ജാമ്യം ലഭിക്കാൻ വേണ്ടി പോലും അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ ബോംബെ ഹൈക്കോടതി ഇപ്പോൾ ആ കേസിൽ വാദം മുഴുവൻ കേട്ടതിന് ശേഷം എല്ലാ പ്രതികളെയും ഇപ്പോൾ ഉടൻ പുറത്തിറക്കണം എന്ന് ആവശ്യപ്പെട്ടത് ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തി